പക്ഷെ നമുക്ക് കുഴപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മള് വേറൊന്നും കൂടി ഉണ്ടാക്കി. ഹായ് ഫ്രണ്ട്സ്, വൈറ്റ് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് എങ്ങനെ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ നമുക്കൊരു അടിപൊളി ബോട്ട് നിർമ്മിച്ച് വെക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ വർക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ വേണം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് എംസിയിലൊക്കെ ഇട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തുകൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൻ്റെ ഒരു അടിവശം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ അടിവശം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മാർക്കർ യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ടോപ്പ് വശത്തായിട്ട് വെക്കാനുള്ളൊരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ട് നീളത്തിലുള്ളൊരു പീസ്, ഇതുപോലത്തെ രണ്ട് പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫ്ലക്സ് ക്യൂക്ക്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്ലക്സ് ക്യൂക്കൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് സാധാ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളിത് ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ഈ ഒരു മുകൾ വശത്തുള്ള ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ അടിവശം നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഇതുപോലെ ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ബാക്കി വരുന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാക്കി ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് ആ ഭാഗത്തേക്കും കുറച്ച് ബാക്കിയായിട്ടുള്ളതുണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബോട്ടിൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് വലിപ്പം കൂടിയോ നമുക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു പീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു ബോട്ടിൽ കറക്റ്റായിട്ട് കയറും തക്കത്തിലേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ബെഡ്സും അതുപോലെ തന്നെ കുറച്ച് ടൂത്ത് പിക്കും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓരോന്ന് വീതം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ജസ്റ്റ് ഈ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഈ ഒരു ടൂത്ത് പിക്ക് ഒന്ന് ഇറക്കി കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് നിങ്ങൾ ഇറക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ച് വെക്കണം. ബാക്കി ബാലൻസ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിനൊക്കെ മുമ്പായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് അതിനുശേഷം ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഉള്ളിലേക്കായിട്ട് ഒന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു ഏകദേശം 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ സെൻറ്ററിലായിട്ട് നമ്മൾ ഈ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്.
എന്നിട്ട് നമുക്ക് ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ടൂത്ത് പീക്കിൻ്റെ ഈ ഒരു എൻഡ് ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതുപോലെ ഒരു പീസ് കൂടി നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെറിയൊരു പീസ് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ബോട്ടിലായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഈ ഒരു ഭാഗം വളച്ച് വെച്ചിട്ടായിരിക്കണം ഒട്ടിച്ചെടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പീസ് കൂടി വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഈ ഒരു ഭാഗത്ത് എൻഡാവുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതും നമ്മൾ ഏകദേശം ഇത്ര രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം നമ്മളതും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ഈ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഏകദേശം ഈ ഒരു സെൻറ്ററിലായിട്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു പീസ് കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഏകദേശം കുറച്ച് ഇലാസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒരു ഇലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് കളർ വേണമെങ്കിലും ചോയ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കളറാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഈ ഒരു ഇലാസ്റ്റിക് അത്രയ്ക്ക് നമുക്ക് ഉറപ്പ് പോലും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാസ്കിൻ്റെ ഒരു കയറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഇതാ ഇതുപോലത്തെ ഒരു നൂല് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇലാസ്റ്റിക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ആദ്യം തന്നെ ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു അറ്റം വരെ നമുക്ക് എത്തിക്കണം. അപ്പോൾ നമ്മളിതാ ഈ ഒരു അറ്റത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു രണ്ട് ടൂത്ത് പിക്കിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ഒരു എൻഡിലായിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ടൂത്ത് പിക്കിൻ്റെ ഭാഗത്തും കൂടി നമ്മൾ ഫ്ലക്സിക്ക് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലും ബാക്ക് സൈഡിലുമായിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ വേണ്ട ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഒന്ന് ഫ്ലക്സിക്കൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ഇലാസ്റ്റിക്കുമേ ഒട്ടിക്കാതിരിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫ്ലക്സിക്ക് ഒട്ടിക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ ഒരു ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കും ഒട്ടാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് ഏകദേശം നല്ല രീതിയിൽ തന്നെ അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ക്ലിയർ ആയപ്പോഴാണ് നമ്മൾ ഇതുപോലെ നമ്മുടെ കുപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബോട്ട് ഒന്ന് വെച്ചാൽ ചിന്തിച്ചത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബോട്ട് എത്ര ശ്രമിച്ചാലും നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് ആക്കാൻ പറ്റില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബോട്ട് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ വലിപ്പമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിപ്പമൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇനി നമുക്ക് വേറെ നിവർത്തിയൊന്നുമില്ല, ഈ ഒരു ബോട്ട് ജസ്റ്റ് ചെറുതാക്കി എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചെറുതാക്കി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബോട്ട് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള സെയിം രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് വലിപ്പം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ബോട്ടിലിൻ്റെ ഉള്ളിൽ കുറച്ച് ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കടലിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ എന്തെങ്കിലും ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഏകദേശമൊക്കെ കടലിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് കളർ കൂടി യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കളർ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ബോട്ട് കയറ്റി കൊടുക്കാനും കൂടി ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം പിടിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ബാക്ക് സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കറക്റ്റായ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഫെവിക്കോളൊക്കെ വെച്ചിട്ട്
ഗ്ലൂ ചെയ്തെടുക്കാവുന്നതാണ്. ഫെവിക്കോള് ഒരു 5 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ വർക്ക് ഇവിടെ ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ അടുത്ത കാണുന്ന ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.